ഇന്ത്യൻ നേവിയുടെ 25th മിസൈൽ സ്ക്വാഡ്രൺ റഷ്യയിൽ നിന്ന് പ്രത്യേക നാവിക പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അധികം നാളായിരുന്നില്ല. റഷ്യയിൽ നിന്നുള്ള പുതിയ ഒസ മിസൈൽ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന അവർ ഒസ നാവിക സംഘം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1971 December 4 നാവികസേന മേധാവിയായിരുന്ന അഡ്മിറൽ SM നന്ദയുടെ ഉത്തരവ് പ്രകാരം അറബിക്കടലിനെ കീറിമുറിച്ചുകൊണ്ട് ആ സംഘം കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി കുതിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ്റും ജനങ്ങളും നേവിയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ ദൗത്യത്തിലേക്കുള്ള ഒരു കുതിപ്പായിരുന്നു അത്. ലോക നാവിക ചരിത്രത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കിയ ദൗത്യം ഓപ്പറേഷൻ ട്രൈഡൻറ്റ്. ബ്രിട്ടീഷുകാർ ഭാരതത്തെ വെട്ടിമുറിച്ച് ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് ബാക്കിയാക്കിയാണ് ഇവിടെ നിന്ന് കപ്പൽ കയറിയത്. ഇന്ത്യയും പാകിസ്ഥാനും, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇന്ത്യയുടെ ഇടവും വലവുമായി രണ്ടു ഭൂപ്രദേശങ്ങളായി കിടന്നിരുന്നു. പാകിസ്ഥാൻ്റെ ജനസംഖ്യയുടെ 60% വരുമാനത്തിൻ്റെ 70% കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ആയിരുന്നെങ്കിലും ഭരണസിരാകേന്ദ്രമായ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനെ ഒരു കോളനി പ്രവിശ്യ എന്ന പോലെയായിരുന്നു കണ്ടിരുന്നത്. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ സ്വയംഭരണത്തിനായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ യാഹ്യ ഖാൻ പട്ടാളത്തെ ഉപയോഗിച്ച് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പട്ടാള അതിക്രമങ്ങളിൽ 30 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാകുകയും ചെയ്തു. അക്രമണങ്ങളിൽ പരിഭ്രാന്തരായ 1 കോടിയോളം ജനങ്ങളാണ് ഇന്ത്യൻ മണ്ണിലേക്ക് അഭയാർത്ഥികളായി വന്നത്. മാനുഷിക പരിഗണന മുൻനിർത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ അതിർത്തിയിൽ ബംഗ്ലാദേശ് അഭയാർത്ഥികൾക്ക് ക്യാമ്പ് തുറന്നു നൽകി. ഇത് പാകിസ്ഥാനെ ചൊടിപ്പിക്കുകയും അവർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലെ 9 വായുസേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഇതോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. അന്ന് തന്നെ അർദ്ധരാത്രിയോടെ ഇന്ത്യൻ വായുസേന പാകിസ്ഥാൻ്റെ വായുസേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ശക്തമായ തിരിച്ചടി നൽകി. ഇതോടെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി 2 യുദ്ധമുന്നണികളിൽ പാകിസ്ഥാനുമായി തുറന്ന പോരാട്ടം തുടങ്ങി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ ഇരുഭാഗത്തായതിനാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള സൈനിക സപ്ലൈ സമുദ്രമാർഗം മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവി പാകിസ്ഥാൻ്റെ സമുദ്രമാർഗങ്ങൾ തടഞ്ഞുകൊണ്ട് കിഴക്ക് ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറ് അറബിക്കടലിലും നിലയുറപ്പിച്ചിരുന്നു. സ്ട്രാറ്റജിക് ഓയിൽ റിസർവിൻ്റെ കേന്ദ്രവും പാക് നാവികസേനയുടെ ആസ്ഥാനവും കറാച്ചി തുറമുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിറൽ SM നന്ദയ്ക്ക് കറാച്ചി തുറമുഖം തകർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. കറാച്ചി പാകിസ്ഥാൻ്റെ നാവിക ആസ്ഥാനം മാത്രമല്ല അവരുടെ പ്രധാന വ്യാപാര തുറമുഖം കൂടിയായിരുന്നു. അതിനാൽ വിജയകരമായ ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ സാമ്പത്തികമായും തകർക്കുക എന്നതുകൂടിയായിരുന്നു ലക്ഷ്യം. എന്നാൽ വിജയകരമായ ഒരു ആക്രമണം നടത്തുന്നതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് പല കടമ്പകൾ കടക്കേണ്ടതായുണ്ടായിരുന്നു. ആദ്യത്തെ കടമ്പ പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് ലഭിച്ച അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ആയിരുന്നു. ഇവയുടെ കണ്ണുവെട്ടിച്ച് കറാച്ചി ഹാർബറിൽ വിജയകരമായ ഒരു ആക്രമണം നടത്തി തിരിച്ചു പോരുക അത്ര എളുപ്പമല്ല. അതുപോലെ കറാച്ചി തുറമുഖത്ത് പ്രതിരോധത്തിലുള്ള 6-ഇഞ്ച് ഗണ്ണിനെതിരെ ഇന്ത്യൻ യുദ്ധക്കപ്പലിലെ 4-ഇഞ്ച് ഗൺ അപര്യാപ്തമായിരുന്നു. അതിനാൽ അഡ്മിറൽ നന്ദ ഈ ദൗത്യത്തിനായി സ്റ്റിക്സ് മിസൈൽ ഘടിപ്പിച്ച ഒസ M-ക്ലാസ് മിസൈൽ ബോട്ടിനെയാണ് തിരഞ്ഞെടുത്തത്. 37 മീറ്റർ മാത്രം നീളമുള്ള ഈ ബോട്ടിന് റഡാർ കണ്ണുകളെ കബളിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല 40 നോട്ടിക്കൽ മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രുവിന് പ്രതിരോധിക്കാൻ അവസരം നൽകാതെ ഒരു മിന്നലാക്രമണം നടത്തി പോരാം. എന്നാൽ തീരദേശ പ്രതിരോധത്തെ മുൻനിർത്തിയാണ് നിർമ്മിതി എന്നതിനാൽ ഒസയ്ക്ക് ദൂരപരിമിതി ഉണ്ടായിരുന്നു.
അതുകൊണ്ട് മുംബൈയിൽ നിന്ന് പോർബന്തർ വരെ കെട്ടിവലിച്ചുകൊണ്ടാണ് ഈ ബോട്ടുകളെ കൊണ്ടുപോയത്. അതേസമയം ശത്രുവിനെ കുഴയ്ക്കാനും അതിലൂടെ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ വായുസേനയുടെ ആക്രമണത്തിൻ്റെ മറപിടിച്ചാണ് ദൗത്യം പ്ലാൻ ചെയ്തത്. ഇതിനു പുറമെ ഈ ബോട്ടിലെ നാവികർ റഷ്യൻ ഭാഷ വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിവുള്ളവർ ആയിരുന്നു. ആയതിനാൽ എല്ലാ ആശയവിനിമയങ്ങളും റഷ്യൻ ഭാഷയിൽ ആയിരുന്നു. അതിനാൽ തന്നെ സന്ദേശങ്ങൾ പിടിച്ചെടുത്താൽ പോലും ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പാക് സേനയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ഇത്തരം തന്ത്രങ്ങൾ ഓപ്പറേഷൻ്റെ വിജയത്തിന് കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കി. December 4 ഉച്ചതിരിഞ്ഞ് ഓസ സംഘം കറാച്ചി തീരത്തേക്ക് തിരിച്ചു. ഇരുട്ടിൻ്റെ മറവിൽ ഓസ ബോട്ടുകൾ നിശബ്ദമായി സൗരാഷ്ട്ര തീരത്തോട് അടുത്തപ്പോൾ കറാച്ചി തീരത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനി കപ്പൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പാകിസ്ഥാനി നശീകരണ കപ്പലായ PNS ഖൈബർ ആണെന്നവർ തിരിച്ചറിഞ്ഞു. ഇതോടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ഓസ ബോട്ട് INS നിർഗത് ആക്രമണം ആരംഭിച്ചു. ആദ്യ മിസൈൽ ഖൈബറിൻ്റെ വലതുഭാഗത്താണ് പതിച്ചത്. കപ്പലിൻ്റെ എൻജിൻ റൂമിൻ്റെ ഒരു ഭാഗം പൊട്ടിച്ചിതറി. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ തങ്ങളെ ശത്രുവിമാനം ആക്രമിച്ചതായി എമർജൻസി മെസ്സേജ് അയച്ചു. തങ്ങളെ ആരാണ് ആക്രമിച്ചതെന്ന് പോലും പാകിസ്ഥാൻ നാവികസേനയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. PNS ഖൈബറിന് നേരെ തൊടുത്ത അടുത്ത മിസൈൽ എഞ്ചിൻ്റെ അടുത്ത ബോയിലർ കൂടി നശിപ്പിച്ചു. രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കാതെ 200 നാവികരുമായി PNS ഖൈബർ കടലിൽ താണു. ഇതിനിടയിൽ INS വീറിൻ്റെ റഡാറിൽ പാകിസ്ഥാൻ മൈൻവാരി കപ്പലായ PNS മുഹഫിസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. വീർ ഉടൻ തന്നെ പാക് കപ്പലിന് നേരെ 2 മിസൈൽ തൊടുത്തുവിട്ടു. ഇത്തവണ എമർജൻസി സിഗ്നൽ പോലും അയക്കാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ PNS മുഹഫിസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. കപ്പൽ 70 മിനിറ്റോളമാണ് കടലിൻ്റെ ഓളപ്പരപ്പിൽ കത്തിക്കൊണ്ട് ഒഴുകിയത്. ഈ സമയം കറാച്ചി തീരത്തു നിന്നും 14 മൈൽ മാത്രം അകലെയായിരുന്ന INS നിപത് കേമാരിയിലുള്ള ഓയിൽ ടാങ്കിനു നേരെ ഒരു മിസൈൽ അയച്ചു. ചരിത്രത്തിൽ ആദ്യമായായിരുന്നു ഒരു കപ്പൽ നശീകരണ മിസൈൽ കരയിലെ ഒരു കേന്ദ്രം ലക്ഷ്യം വെച്ച് ഉപയോഗിക്കുന്നത്. ഓയിൽ ടാങ്കർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടൊപ്പം തീ അടുത്തുള്ള ടാങ്കറുകളിലേക്കും പടർന്നു. അതിഭീകരമായ സ്ഫോടനമാണ് കറാച്ചി തുറമുഖത്ത് കാണാൻ കഴിഞ്ഞത്. മുംബൈയിലെ നാവിക ആസ്ഥാനത്ത് വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം റേഡിയോ ശബ്ദിച്ചു, അങ്കാർ, അഥവാ ദൗത്യം വിജയിച്ചു. ഇന്ത്യൻ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് ഒരു വിജയമാക്കിയ ഇന്ത്യൻ നാവികസേന 4 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ടു. ഓപ്പറേഷൻ പൈത്തൺ എന്നായിരുന്നു അതിനെ വിളിച്ചത്. INS തൽവാർ, INS തൃശൂൽ എന്നീ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയിൽ INS വിനാശ് എന്ന മിസൈൽ ബോട്ട് പാകിസ്ഥാൻ തുറമുഖത്തെ 3-ലധികം കപ്പലുകൾ നശിപ്പിക്കുകയും കൈമാരിയിലെ ഓയിൽ ശേഖരം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം പാകിസ്ഥാൻ്റെ സംഭരണശാലകളും കപ്പൽശാലയും ഉൾപ്പെടെ $3 ബില്യൺ മേൽ നാശനഷ്ടങ്ങളുണ്ടായി. അറബിക്കടൽ നാവിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഒരു ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ വിക്രാന്തിൻ്റെ നേതൃത്വത്തിൽ ഫലപ്രദമായി ചെറുത്തു. ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ അടിയറവ് പറയുകയും കിഴക്കൻ പാകിസ്ഥാനിലെ 100,000-ൽ പരം സൈനികർ ഇന്ത്യയുടെ കിഴക്കൻ മേഖലാ കരസേന കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ ജഗജിത് സിംഗ് അറോറയുടെ മുമ്പിൽ ആയുധം വച്ച് കീഴടങ്ങുകയും ചെയ്തു. അതോടെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവിയുമായി. ഓപ്പറേഷൻ ട്രൈഡൻറ്റ്, ഓപ്പറേഷൻ പൈത്തൺ എന്നീ വിജയകരമായ ദൗത്യങ്ങളിലൂടെ ഇന്ത്യൻ നാവികസേന പ്രാദേശിക ആധിപത്യം പ്രകടമാക്കി. ആധുനികവൽക്കരണത്തിലൂടെ ഇന്ന് ലോകത്തിലെ ശക്തമായ 4 നാവികസേനകളിൽ ഒന്നായി ഇന്ത്യൻ നാവികസേന വളർന്നിരിക്കുന്നു.